بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الخلق نبينا محمد وعلى آله وصحبه أجمعين. ما بعد، اللهم أعني ولا تعن علي، وامكن لي ولا تمكر علي، وانصرني على من بغى علي. اللهم ثبت حجتي واهد قلبي وسدد لساني واسلل سخيمة صدري. സഹോദരന്മാരെ സുഹൃത്തുക്കളെ, നമ്മുടെ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെഷൻ, അഥവാ നമ്മുടെ സമസ്തയിലെ പണ്ഡിതനായിട്ടുള്ള മീതി കുഞ്ഞി ബാക്കവിയും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ അവസരങ്ങളാണ്. മറുപക്ഷത്തിനായി ഞങ്ങൾ ഇൻഷാ അള്ളാഹ് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അവസരമാണ്. അള്ളാഹു തആല ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിനെ തള്ളിക്കളയാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ വോയിസ് ഓരോന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് ഉത്തരം നൽകാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മുടെ ബാക്കിയുടെ സംസാരം ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി പക്ഷത്തു നിന്ന് ചോദിക്കുവാനുള്ള അവസരങ്ങളാണ്. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ ഒരു സംസാരം തുടങ്ങുമ്പോൾ ഹംദ് കൊണ്ടും സലാത്ത് കൊണ്ടും എന്ത് ചെയ്യാ തുടങ്ങുക. സുന്നി എന്ന് കേവലം പറഞ്ഞാൽ മാത്രം പോരാ, ആ സുന്നത്തും കൂടി എന്ത് ചെയ്യാ പ്രാവർത്തികമാക്കുക. ഞാൻ വളരെ ചുരുക്കി പറയുന്നു, ചോദിക്കുന്നു. ഒന്നാമത്തെ എൻ്റെ അവസരത്തിലുള്ള എൻ്റെ ചോദ്യം, മുജാഹിദ് പക്ഷം ഇവിടെ വാദമായി പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയോടും അഭൗതികമായി അല്ലെങ്കിൽ കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അതായത് മാലാ യഖ്ദുറു അലൈഹി ഇല്ലല്ലാഹ്, അവരോട് തേടിയാൽ അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അത് ആരാധനയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ ഇലാഹാക്കരാണ് എന്നാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും മരിച്ചവരോടാണെങ്കിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി മാലായ ഖദ്റു അലൈഹി ഇല്ലല്ലാഹ് അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അത് ആരാധനയാണ്, അവർക്കുള്ള ആരാധനയാണ്, അവരെ ഇലാഹാക്കലാണ്. ഇത് വെറും പൊട്ടത്തരമല്ലേ? അല്ല, പൊട്ടത്തരമല്ല. ഇൻഷാല്ലാ കിതാബ് വെച്ചുകൊണ്ട് തന്നെ അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തിയതും അതുപോലെ തന്നെ സ്ഥാപിച്ചതും ഖുർആനിൻ്റെ ആയത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാരണം ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെയൊരു നിർവചനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വ്യവസ്ഥ വിശുദ്ധമായ ഖുർആനോ ഹദീസോ പഠിപ്പിക്കാത്തതാണ്. അത് നിങ്ങളങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം പോരല്ലോ. ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു ധാരണയിൽ വരേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് അത് ഹക്ക് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സായിട്ട് വരണം. അതല്ലാതെ ആദ്യം തന്നെ എനിക്കെല്ലാം അറിയാം എന്ന നിലക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇത്തരം ഒരു നല്ല രീതിയല്ല. എന്തായാലും അദ്ദേഹം പറയട്ടെ. പ്രാമാണികരായ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരാത്തതാണ്. അത് നിങ്ങളവിടെ പറഞ്ഞാൽ മാത്രം പോരാ ഇൻഷാല്ലാഹ്. ഇത് കുറച്ച് നാളുകളായി ഇവർ തട്ടിക്കൂട്ടിയ ഒരു ചവിട്ട് നാടകത്തിൻ്റെ ബാക്കി പത്രമാണ്. എന്തായാലും നല്ല നല്ല പദപ്രയോഗങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു ശൈലിക്ക് യോജിച്ചതല്ല. ആ കടം എടുത്ത ആ വാക്കിലുണ്ടല്ലോ, അത് അവർക്ക് തന്നെ കൊടുക്കുക. നിങ്ങളുടെ ആ ശൈലിക്ക് ഇത്തരം പദപ്രയോഗങ്ങളിൽ നിന്നല്ല തീരെ യോജിക്കുന്നില്ല. അതായത് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നതും ജനങ്ങളെ അവരിലേക്ക് ക്ഷണിക്കുന്നതും ചില മലയാള പദങ്ങളിലൂടെയാണ്. പിന്നെ മലയാളികളോട് പിന്നെ മലയാളമല്ലാതെ സംസാരിക്കാതില്ലാതെ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും സംസാരിച്ച കാര്യമുണ്ടോ? സംസാരിക്കുമ്പോൾ ഞാൻ വല്ല ചൈനീസോ അല്ലെങ്കിൽ വല്ല ബംഗാളിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണോ അവർക്ക് മനസ്സിലാകുന്ന അതുപോലെ വിശദീകരിക്കുന്ന ഭാഷ ഏത്, അത് ആ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിച്ച കാര്യമുള്ളൂ. എനിക്കിപ്പോൾ പല ഭാഷകളറിയാം, പക്ഷേ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന മീതിയും കുഞ്ഞും ബാക്കിയുടെ മലയാളത്തിലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനും അതുപോലെ തന്നെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളം ഭാഷയിൽ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന തത്തുല്യമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അത് ആരും പറ്റിക്കാനല്ല, മറിച്ച് ആൾക്കാർ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബാക്കിയെ പറയട്ടെ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. കാര്യകാരണ ബന്ധങ്ങൾ,
ഇങ്ങനെ കുറെ കടിച്ചാൽ പൊട്ടാത്ത മലയാള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റ് ചെയ്ത് ജനങ്ങളെ ഇതെന്തൊക്കെയോ ആണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് വഞ്ചിക്കുകയാണ്. ഒരിക്കലില്ല, ഒരിക്കലും വഞ്ചിക്കലില്ല. തീർച്ചയായിട്ടും മലയാളികൾക്ക് എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമാക്കാൻ തത്തുല്യമായിട്ടുള്ള മലയാളത്തിലെ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചെന്ന് മാത്രം. നിങ്ങൾക്കത് കടിച്ച പൊട്ടാത്ത വാക്കാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ മലയാളികൾക്ക് അങ്ങനെ അഭൗതികം എന്നുള്ള പറയാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു വാക്കായി എനിക്ക് തോന്നില്ല. അതുപോലെ തന്നെ അദൃശ്യം എന്നുള്ളതോ അല്ലെങ്കിൽ കാര്യകാര ബന്ധം എന്നുള്ളതോ അത് കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നല്ല. ഒന്ന് ശരിക്കൊന്ന് നാക്ക് പഠിച്ചാൽ മതി. നമ്മുടെ ബാക്കി എന്ത് ചെയ്യട്ടെ, സംസാരിക്കട്ടെ ഇൻഷാല്ലാ. അദ്ദേഹം നമുക്ക് ഇവരുടെ വാദത്തിന്റെ ആദ്യ ഭാഗം നോക്കാം. നോക്കാം. അല്ലാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയോടും അഭൗതികമായി അഭൗതികമായി എന്നുള്ളത് നമുക്ക് ആദ്യം എടുക്കാം. എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ എടുക്കുമ്പോൾ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാകട്ടെ അഭൗതികമായി എന്ത് ചെയ്യാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഖാലയ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹ ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ, ആരാണ് അവളുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവരുന്നു തരുന്നത്, അവർ എൻ്റെ അടുക്കൽ മുസ്ലിമായി വരുന്നതിന് മുമ്പ്. അപ്പോൾ ഖാല ഇഫ്രീതും മിനൽ ജിന്നി, അപ്പോൾ ജിന്നുകളിൽ നിന്ന് ശക്തിയുള്ള ഒരു ജിന്ന് പറഞ്ഞു. ആ ശക്തിയുള്ള ജിന്നെന്ന് മാത്രമല്ല, ശക്തിയും അതുപോലെ തന്നെ ഹബീസായി വൃത്തികെട്ട ഒരു ജിന്ന് എന്നുകൂടിയും പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളെ സംസാരം കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇസ്തിഗാസ ചെയ്തു പോവും. ഓക്കെ, അപ്പൊ ഹബീസായ ജിന്ന് അതുകൂടി ഒന്ന് കൂട്ടിച്ചേർക്ക്. താങ്കൾ താങ്കളുടെ മക്കാമിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം, അതായത് ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. ആ കണക്ക് എനിക്കറിയില്ല എങ്ങനെ 2-3 മണിക്കൂർ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് പറഞ്ഞതായിരിക്കും. ചിലപ്പോൾ MNLT അതുപോലെ തന്നെ കുഴപ്പമില്ല. 2-3 മണിക്കൂർ എങ്ങനെയാണ് കണക്ക് കിട്ടി എനിക്കറിയില്ല. ഇനി അതല്ല, ജിന്നുകളുമായിട്ട് അവർക്ക് എത്ര പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളൊക്കെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ അതൊന്ന് അറിയിക്കട്ടോ. ഏതൊക്കെ ജിന്നനായിട്ട് നിങ്ങൾക്ക് എത്ര സ്പീഡിലൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ അറിയും നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, അതും പറഞ്ഞോളി. ഈ 2-3 മണിക്കൂറൊക്കെ ആണ് അതിൻ്റെയൊക്കെ എന്താ പറയുക ഇൻഫർമേഷൻ എന്നുള്ളത്. തഫ്സീർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരി കേട്ടോ, അതും വലിയ പ്രശ്നമില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഞാൻ അടുത്തതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനേക്കാൾ വേഗതയിൽ ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്ര എന്ത്, ഇതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരണം എന്ന് സദസ്സിനോട് പറഞ്ഞു എന്നാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അങ്ങനെ അതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടോ? നിങ്ങളിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ള ആയത്തിൽ ഖാല യാ അയ്യുഹൽ മലഅ അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ ഖാല ഇഫ്രീതു മിനൽ ജിന്നി അന ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വഇന്നി അലൈഹി ലഖവിയുൻ അമീൻ ഖാല അല്ലദീ ഇൻദഹു ഇല്ലുൻ മിനൽ കിതാബ്. അങ്ങനെയാണ് പോകുന്നത് ആയത്ത്. നിങ്ങൾ പറഞ്ഞതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുവിൻ്റെ, നിങ്ങളിപ്പോൾ ഈ കിട്ടിയ ഖുർആനിലൊന്ന് കാണാനില്ല. ഇനി വേറെ എന്തെങ്കിലും ഖുർആൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് കാണിച്ചു തരിട്ടോ. പറയട്ടെ, ആര് കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോഴാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. അത് ചോദിക്കുമ്പോഴാണ് അത്രേ, അത് ചോദിക്കുമ്പോഴാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. ആ ചോദ്യം കാണാലല്ലോ, ഇഫ്രീത്ത് പറഞ്ഞ ഡയലോഗിന് ശേഷം പിന്നെ ഇൽമുൻ എന്താ കിതാബ് ഇൽമുള്ള ആൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ അതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് നിങ്ങളിപ്പോൾ ഇട്ടിട്ടുള്ള ആയത്തുകളൊന്നും കാണാനില്ല. ഒന്ന് പറഞ്ഞു തരിട്ടോ, അതോ എങ്ങനെയെങ്കിലും ഞങ്ങൾ വാദം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നതാണോ? തുറന്നു പറയും. തുർഫുക്ക എന്നല്ല, തർഫുക്ക, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ കൊണ്ടുവന്ന് തരാം എന്ന് കിതാബിൽ നിന്ന് ഇൽമു നൽകപ്പെട്ട ആസഫ് എന്ന് പറയുന്ന ആസഫുബ്നു ബർഹിയ എന്ന് പറയുന്ന ആസഫുബ്നു ബർഹിയ എന്നുള്ളത് അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമാണ്. ഇനി അത് പ്രബലമായിട്ടുള്ള അഭിപ്രായം തന്നെയാണെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, എടുത്തോളൂ. പക്ഷെ അത് മാത്രമാണ് അത് എന്നുള്ളൊരു നിങ്ങളുടെ സമീപനം അത് ശരിയല്ല.
അഭിപ്രായങ്ങൾ നിങ്ങളെ തന്നെ ഫഖ്റുദ്ദീൻ റാസി റഹ്മുള്ളയുടെ മൂന്ന് അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായം, ഞാൻ ആ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം മാത്രം എടുത്തു എന്നുള്ളൂ. അത് പറയാത്തപ്പോൾ നിങ്ങൾ എന്നെ വളരെയധികം കള്ളൻ എന്ന നിലയ്ക്ക് എന്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പറയപ്പെടുന്ന ഇൽമുൽ കിതാബ് ആരാണ് എന്നുള്ളത് പല ചർച്ചകളുമുണ്ട്. അതിൽ ഒരു അഭിപ്രായം മാത്രമാണ് അസുബർഹിയ. അത് അത് അതായാലും എന്തായാലും കുഴപ്പമില്ല. ഇനി എന്താണ് പറയട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഔലിയ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ, എന്ത് ചെയ്തു ഇൻഷാല്ല ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മുള്ള പറഞ്ഞത് എന്താണോ നിങ്ങൾ അത് കൊണ്ടുവരാന്നത് എനിക്കറിയില്ല. ആസിൻ ബഹിയ എന്താണ് എന്താ എന്താണ് അവിടെ നടത്തിയത് എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടില്ല, കൊണ്ടു കാണിച്ചിട്ടില്ല. ഇൻഷാല്ല അതൊക്കെ കൊണ്ടുവരും. ജീവിച്ചിരിക്കുന്നവരോട് അഭൗതികമായ നിലക്ക് തേടാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നവരോട് ബിൽഖിസ് രാജ്ഞിയുടെ സിംഹാസനം വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനാണ് ആവശ്യം. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ സദസ്സിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഈ അർശ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും അർശ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇഫ്രീത് പറഞ്ഞപ്പോൾ അതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരണം എന്ന് നിങ്ങളിവിടെ പറഞ്ഞു. അതെന്തായാലും ഇവിടെ കാണാനില്ല. പിന്നെ എന്താണ് ഇവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്താണ് ഈ പറയപ്പെടുന്ന അഭിസംബോധന ചെയ്തതിൻ്റെ ഉദ്ദേശമെന്നൊക്കെ തീർച്ചയായിട്ടും തഫ്സീൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫഖ്റുദ്ദീൻ റാസി റഹ്മുള്ളാഹി തഫ്സീറൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ സഹോദരന്മാർ, നമുക്ക് സൂറത്തുൻ നംലിലെ 38-ാമത്തെ ആയത്തിൽ ഉള്ള വിശദീകരണം നോക്കാം. ഇവിടെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മുള്ളാഹി പറയുന്നു എന്തുകൊണ്ടാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞത്. അഹദു അന്നൽ മുറാദ് അൻ യകൂന ദാലിക ദലാലത്തുൻ ലിബിൽഖീസ് അലാ ഖുദ്റത്തില്ലാഹി തആല വഅലാ നബുവത്തി സുലൈമാൻ അലൈഹി സ്വലാം. ഇവിടെ കൃത്യമായി തന്നെ പറയുന്നു, ഇവിടെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ നുബുവത്തുമൊക്കെ ബിൽഖീസ് രാജ്ഞിയോട് അതിന് വേണ്ടിയിട്ട് അതാണ് മെയിൻ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വെളിപ്പെടുത്തുക, അതുപോലെ സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ നുബുവത്ത് സ്ഥിരപ്പെടുത്തുക, ഇതാണ് അവിടെ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്ത് ഇവിടെ ജിന്നിൽപ്പെട്ട ഒരു വൃത്തികെട്ടവനായിട്ടുള്ള അതുപോലെ ഹബീസായിട്ടുള്ള എന്ത് ഇഫ്രീത്ത് പറഞ്ഞത് എന്താണ്? ഖാല ഇഫ്രീത്തു മിനൽ ജിന്നി ഫൽ ഇഫ്രീത്തു മിനൽ റിജാൽ ഹബീസ്. ഇഫ്രീലാകട്ടെ എന്താണ് ജിന്നിൽപ്പെട്ട ഹബീസായിട്ടുള്ള മുൻകറായിട്ടുള്ള ഹബീസായിട്ടുള്ള ഒരു ജിന്നാണ്. അപ്പോൾ ആ ജിന്നിൻ്റെ എന്താണോ ഹബീസ് എന്നുള്ള ഭാഗം അല്ലെങ്കിൽ ആ ഗുണവിശേഷം എന്തുകൊണ്ടാണോ നമ്മളുടെ ബാക്കവി മറച്ചു വെച്ചതെന്ന് അറിയില്ല. ഇനി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇൽമുൻ മിനൽ കിതാബ് എന്നുള്ളത് പല അഭിപ്രായങ്ങളുണ്ട്. ഏതഭിപ്രായം എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹി കൂടുതലും ശരിയാണെന്നുള്ള അഭിപ്രായം എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് എന്നതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാ എന്ത് ചെയ്യാം നമുക്കതിലേക്ക് കൊടുക്കാം കടക്കാം ഇൻഷാ അല്ലാ. ഇവിടുത്തെ 5-ാമത്തെ അഭിപ്രായം പറയുന്നു, വഹാമി സുഹ ബൽ ഹുവ സുലൈമാനു നഫ്സുഹു വൽ മുഖാത്തബ് ഹുവൽ ഇഫ്രീതു. അപ്പോൾ ഇവിടെ ഇൽമുൻ മിനൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ഇഫ്രീത്ത് പറയുന്നതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആര് തന്നെയാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ്. അതുപോലെ തന്നെ അഭിസംബോധന ചെയ്യുന്ന ആരോടാണ്? ഹബീസായിട്ടുള്ള ഇഫ്രീറോടാണ് ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വറാദ സുലൈമാനു അലൈഹിസ്സലാം, അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇസ്തിഗാസ ചെയ്തു, അഭൗതികമായിട്ടുള്ള ഇസ്തിഗാസ ചെയ്തു, അതുപോലെ കാര്യകാല ബന്ധങ്ങൾ അതിർത്തിയുള്ള ഇസ്തിഗാസ ചെയ്തു എന്നാണോ? അല്ല. ഇസ്ഹാറ മുഅ്ജിസത്തിൻ, എന്താണ് മുഅ്ജിസത്തെ പ്രകടമാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. എന്തുകൊണ്ട്? ഫതഹദ്ദാഹു മൗല, അവിടെ ഇഫ്രീത്ത് എന്നുള്ള ആ വൃത്തികെട്ട ജിന്നിന് വെല്ലുവിളി നടത്തുകയാണ്, അഥവാ അവനെക്കാട്ടിയും വേഗത്തിൽ എനിക്ക് അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാം കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യം അവിടെ പ്രകടമാക്കുവാൻ അള്ളാഹു താല ഇസിന് കൊണ്ട് അള്ളാഹു താല കുദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്തല്ല അവിടെ ഇസ്തിഗാസ ചെയ്തു എന്നല്ല. സുമ്മ ബയ്യനലിൽ ഇഫ്രീതി അന്നഹു യതഅത്താ ലഹു മിൻ സുർഅത്തിൽ ഇത്യാനി ബിൽ അർശി മാ ലാ യതഹയ്യഉ ലിൽ ഇഫ്രീതി. എന്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ വ്യക്തമാക്കൽ പ്രകടമാക്കുക, അവന് കണ്ണ്
കണ്ണ് പൊന്തിക്കുന്ന രീതിയിൽ അവിടെ കാണിക്കണം. എന്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം സാധിക്കും, എന്ത് സാധിക്കും? ഈ അർശ് അള്ളാഹു തആല കുദ്രത്ത് കൊണ്ട് എന്താ സാധിക്കും, അവനെക്കാട്ടി പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും. എന്താ മാലാ യതഹയ്യുലിൽ ഇഫ്രീതി വഹാദൽ കൗലു അഖ്റബു, ഈ കൗലാണ്, ഈ അഭിപ്രായം സുലൈമാൻ നബി അലൈഹിസ്സലാം ആണ് ഇത് കൊണ്ടുവന്നത്, ഈ ഇൽമുൽ മിൽകതാബ് എന്ന് പറഞ്ഞത് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം വെച്ചാൽ അത് പല വീക്ഷണങ്ങളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അഹദുഹ, ഒന്നാമത്തെ ഒന്നാമത്തെ വജഹ എന്താണ്? അന്നൽ അഫ്ദൽ ലസി, അല്ലസി എന്ന് പറയുന്ന ആ വാക്ക് മൗദൂഅത്തുൻ ഫിൽ ലുഗത്തി, അത് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, ഇഷാദത്തിന് വേണ്ടിയിട്ടാണ്. ഇഷാദ് ഇല ഷഖ്സിൻ മുഅയ്യൻ, അഥവാ പ്രത്യേകമാക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻദ മുഹാവലത്തി തഅരീഫി ബിൽ ഖിസ്സതി മഅലൂമതിൻ വശഖ്സുൽ മഅറൂഫ് അന്നഹു ഇൻദഹു ഇൽമുൽ കിതാബ് വ സുലൈമാൻ അലൈഹിസ്സലാം, ഈ സന്ദർഭത്തിൽ എന്താണ് പ്രത്യേകമാക്കുന്ന വ്യക്തി, ആ സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകമാക്കുന്ന വ്യക്തി ആരാണ്? അത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ്. ഫവജബ ഇൻസിറാഫു ഇലൈഹി, അപ്പോൾ ഇൽമുൽ കിതാബ് എന്നുള്ളത് തീർച്ചയായിട്ടും ആരിലേക്കാണ് ചേരേണ്ടത്? അത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് ചേരേണ്ടത്. അക്സാ മാഫിൽ ബാബി അൻ യുഖാൽ കാന ആസഫു കദാലിക, ഇവിടെ ഈ വിഷയത്തിൽ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നു കൊണ്ടുവരാറുണ്ട്, അത് ആസഫിൻ്റെ ബർഹിയ എന്നുള്ളത്. എന്നാൽ ഇമാം ഫഖറി റാദി റഹ്മുള്ള അഭിപ്രായത്തിൽ എന്തല്ല, അത് അത്ര സ്വീകാര്യം, അദ്ദേഹത്തിന് അത്ര സ്വീകാര്യമല്ല. ഇതിപ്പോൾ ആര് കൊണ്ടുവന്നാലും നമുക്ക് ആ പ്രശ്നമില്ല കേട്ടോ. അദ്ദേഹം കൊണ്ടുവരുന്ന ന്യായം എന്താണ്? ലാക്കിന്ന കൂലു ഇന്ന സുലൈമാൻ അലൈഹിസ്സലാം, അത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് എന്നാണ് ഇവിടെ ഫഖറുദ്ദീൻ റാസി റഹ്മുള്ള പറയുന്നത്. കാന അറഫ ബിൽ കിതാബി മിൻഹു അന്നഹു അന്നബി, കാരണം ഇൽമു മിൽ കിതാബ് ഏറ്റവും കൂടുതൽ അറിവുള്ള ആരായിരിക്കണം, അത് സുലൈമാൻ നബി അലൈഹിസ്സലാം ആയിരിക്കണം, കാരണം അദ്ദേഹമാണ് പ്രവാചകൻ. ഫകാന സർഫു ഹാദൽ ലഫ്ദ് ഇലാ സുലൈമാൻ അലൈഹിസ്സലാം ഔല, അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്കാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. എന്താണ് അത്? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ്. അതുപോലെ തന്നെ അന്ന ഹിദാറൽ അർശി ഫീ തിൽക സാഅത്തിൽ ലതീഫതി ദറജത്തുൻ ആലിയ, എന്താണ് ഇവിടെ ഈ പറയപ്പെടുന്ന അർശ് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത് വളരെ ഒരു മഹത്തായിട്ടുള്ള ഒരു ദർജയിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സ്ഥാനമാണ്. ഫലൗ ഹസ്സലത് ലി ആസഫ ദൂന സുലൈമാന ലക്തദ ദാലിക് തഫ്ദീൽ ആസഫ അലൈഹി സുലൈമാൻ അലൈഹിസ്സലാം, അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം കാട്ടിയും ഇത് ഈ കാര്യം ആസിഫ് ബർഹിയാണ് ചെയ്തതെങ്കിൽ എന്താണ് അത്? സുലൈമാൻ അലൈഹിസ്സലാമിനെ കാട്ടിയും ഫദൽ ആർക്ക് വരും? ആസിഫ് ബർഹിയ വരും. അതൊരിക്കലും എന്തല്ല, വൈന്നഹു ഗൈറു ജാസ്, അതൊരിക്കലും സ്വീകാര്യമല്ല. മാത്രമല്ല അന്ന സുലൈമാൻ അലൈഹിസ്സലാം ലൗ ഇഫ്തഖറ ഫീ ദാലിക ആസഫ് ലക്തദ ദാലിക ഖുസൂറ ഹാലി സുലൈമാൻ ഫീ അയ്യുനിൽ ഖൽഖി, മാത്രമല്ല ജനങ്ങളുടെ ആ കണ്ണിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കായിരിക്കും? ആസിഫ് ബർഹിയായിരിക്കും. അതും ഒരിക്കലും എന്തല്ല, ശരിയല്ല. മാത്രമല്ല നാലാമത്തെ വീക്ഷണത്തിൽ ഇദ്ദേഹം പറഞ്ഞു അന്ന സുലൈമാന ഖാൽ ഹാസാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറ മഖ്ഫുർ വല്ലാഹിറുഹു യക്തദി അൻ യകൂന ദാലികൽ മുഅ്ജിസു ഖത് അദ്ഹറഹു അല്ലാഹു തആല ബിദുആഇ സുലൈമാൻ. ഇവിടെ എന്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, എന്താ ഇത്? അല്ലാഹു തആല എനിക്ക് നൽകിയ ഫദലാണ്, എന്നെ പരീക്ഷിച്ചതാണ്, ഞാൻ ശുക്ർ നൽകുന്നവനാണോ അല്ല നന്ദികേട് നൽകുന്നവനാ ചെയ്യുന്നവനാണോ എന്ന് അല്ലാഹു തആല പരീക്ഷിച്ചതെന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? അത് പ്രകടമാക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഇവിടെ അല്ലാഹു തആല മുഅ്ജിസത്തിലൂടെ അല്ലാഹു തആല പ്രകടമാക്കി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഇവിടെ വ്യക്തമാണ് എന്ത്, സുലൈമാൻ നബി അലൈഹിസ്സലാം ആരോടും തന്നെ അഭൗതികമായിട്ട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല, മറിച്ച് ഇവിടെ ഇഫ്രീത്ത് എന്നിട്ടുള്ള നിങ്ങളുടെ നേതാവായിട്ടുള്ള ജിന്ന് നേതാവായിട്ടുള്ള ഇഫ്രി ഹബീസിനെ മുട്ടുകുത്തിക്കാൻ ഇവിടെ കൃത്യമായി തന്നെ ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ വെല്ലുവിളിച്ചതാണ്. വെല്ലുവിളിയും അതുപോലെ തന്നെ ഇസ്തിഗാസയും രണ്ട് രണ്ടാണ്. ഇവിടെ ഞങ്ങൾ വെല്ലുവിളിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ എന്ത് ഇസ്തിഗാസയ്ക്ക് വേണ്ടിയിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. നിങ്ങളോട് ഇസ്തിഗാസ നടത്തല്ല, മറിച്ച് ജനങ്ങളുടെ മുന്നിൽ ആൾ നിങ്ങളെ മുട്ടുകുത്തിക്കുക എന്ന അർത്ഥത്തിലാണ്, മനസ്സിലായില്ലേ? നിങ്ങൾക്കത് കഴിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങളോട് ഇസ്തിഗാസ നടത്തല്ല, നിങ്ങൾക്ക് കഴിയാത്ത കാര്യം എന്താണ് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ നേതാവിന് ഞങ്ങൾ നേതാവ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചെയ്ത ഒരു കാര്യമാണ്. എന്ത്? ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? മുഅ്ജിസ പ്രകടമാക്കി. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ഈ ഇഫ്രീത്തായിട്ടുള്ള
മാരിതായിട്ടുള്ള ഹബീസായിട്ടുള്ള ജിന്നിന് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കഴിയില്ല എന്ന് പ്രകടമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇവിടെ സുലൈമൻ നബി അലൈഹി ഇസ്ലാം ആസിഫ് ബർഹിയോട് ഇസ്തിഗാസ ചെയ്തുവെന്നോ അല്ലെങ്കിൽ ആസിഫ് ബർഹിയ ഒരിക്കലും തന്നെ ജനങ്ങളോട് സഹായം തേടിയെന്നോ അത്തരത്തിൽ അഭൗതികമായ സഹായം തേടിയെന്നോ കാര്യകാലം എന്നുള്ള അധിരസ്ഥാനത്ത് സഹായം തേടിയുമെന്നോ ഒരിക്കലും തന്നെ ഈ ആയത്തിലില്ല. അള്ളാഹുവിൻ്റെ കലാമിൽ പച്ചക്കള്ളം കൂട്ടിയിട്ട് ചോദിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ. ഞങ്ങളുടെ ആശയം പൊള്ളത്തരമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കലാമിലില്ലാത്ത ഒരു ആയത്ത് നിങ്ങളുടെ വക മലയാളത്തിൽ എഴുതിയിട്ട് എന്നിട്ടാണ് ആസിഫ് അർഹി അങ്ങനെ പറഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ. നിങ്ങൾ സുലൈമ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ പേരിലുമൊക്കെ ഇല്ലാത്ത കളവുകൾ കിട്ടി വേണമായിരുന്നോ എന്നോട് ചോദിക്കാൻ? അപ്പോൾ അത്തരത്തിൽ എന്തു ചെയ്യുക, അത്തരത്തിലുള്ള കളവുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളായതുകൊണ്ടാണ് കുറച്ച് വിട്ടുവെച്ചാൽ, വേറെ ആരെങ്കിലും സത്യം പറയാലോ, വേറെ ആരെങ്കിലും ഇപ്പോൾ നിർത്തിയിട്ട് എന്തു ചെയ്യും, നിങ്ങളെ ആ ആയത്ത് നിങ്ങൾ എന്തെങ്കിലും പറയിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ തെറ്റ് എന്തു ചെയ്യും, തെറ്റ് സമ്മതിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ എന്തു ചെയ്യും നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്തു ചെയ്യാം, കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. അത് ഇൻഷാല്ലാ പല കാരണങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിൽ കിടക്കാം. ഈ ബാക്കിയുള്ള സംസാരം കേട്ടു കേൾക്കട്ടെ. പറയും അത് ജീവിച്ചിരിക്കുന്ന ആളോടല്ലേ എന്ന് പറയും. ജീവിച്ചിരിക്കുന്ന ആളോടല്ലേ എന്ന് പറയുകയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ആളോടാണെങ്കിലും അത് പറ്റില്ല എന്നാണ് വാദത്തിലുള്ളത്. അപ്പോൾ മൗലവി കുടുങ്ങും. ഇപ്പോ നിങ്ങൾ കുടുങ്ങി. ഇപ്പോ അള്ളാഹുവിന്റെ കലാമിൽ ഇല്ലാത്ത ഒരു വാക്കും വാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് കുടുങ്ങി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്താണ് ഇഫ്രീത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കാട്ടിയും വേഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഇവിടെ ഖുർആനിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഖുർആൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവരും കേട്ടോ. പറയട്ടെ. പിന്നെ ഇനി മരിച്ചുപോയ ആളോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഏത് അഭൗതികമായ നിലക്ക്? ഇല്ല, പറ്റില്ല. ഇബ്നു തൈമിയ അദ്ദേഹമാണ് ഇസ്തിഗാസയെ ആദ്യമായി എതിർത്ത വ്യക്തി. പറയട്ടെ. പരാമർശങ്ങളുണ്ട്. ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹി ഒരു കിതാബിലും ഒരു വാക്കും തന്നെ ഇസ്തിഗാസ അനുകൂലമായിട്ടുള്ള വാക്കുകളൊന്നും ഇല്ല. എല്ലാ വാക്കും നിങ്ങൾ സന്ദർഭത്തിൽ അടുത്തിട്ട് കൊണ്ട് പറയല്ലേ, ഇസ്തിഗാസയെ ന്യായീകരിച്ചിട്ടില്ല ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹി. പറയട്ടെ. ഭാഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നീലമഷി കൊണ്ട് വരച്ച ഒരു ഭാഗം കാണാം. വക്കദാലിക ഐദൻ മായുറുവ, ഇപ്രകാരം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ഒരു കാര്യവും, അതായത് ആക്ഷേപാർഹമല്ലാത്ത ഒരു വിഷയമാണ് ഇബ്നു തൈമിയ പറയുന്നത്. അല്ലല്ല, അല്ല, അത് നിങ്ങൾ വെറുതെ പറയുന്നതാണ്. ആക്ഷേപാർഹമല്ല എന്നുള്ളത് നിങ്ങളുടെ വകയാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ഒരിക്കലും തന്നെ ഈ റിപ്പോർട്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കാമെന്നോ അത് ചെയ്യാമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ വകയാണ് ബാക്കവി. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ഒരിക്കലും തന്നെ ഇസ്തിശ്വ ആകട്ടെ, ഇസ്തിഗാസ ആകട്ടെ, അല്ലെങ്കിൽ തവസ്സുൽ ബിജാഹ ആകട്ടെ, അല്ലെങ്കിൽ തവസ്സുൽ ബിഹഖ് ആകട്ടെ, അതൊന്നും അംഗീകരിക്കുന്ന വ്യക്തിയല്ല. അപ്പോൾ ആക്ഷേപാർഹമല്ല എന്ന് നിങ്ങളുടെ വക, ആ വക ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വെള്ളമില്ലാത്ത, ക്ഷാമം ബാധിച്ച, വരൾച്ച ബാധിച്ചതായ ഒരു സന്ദർഭത്തിൽ ഒരാൾ മഴയെ തേടിയതായ സംഭവം അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഇന്ന ഹാദ ലൈസ മിൻ ഹാദൽ ബാബ്, ഇത് ആക്ഷേപാർഹമായിട്ടുള്ള ബാബിൽ നിന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആക്ഷേപാർഹമായിട്ടുള്ള കാര്യമാണെന്ന് എന്തില്ല മിതുങ്ങുഞ്ഞ ബാക്കിയവേന അർത്ഥമില്ല. ഈ ബാബിൽ പെട്ടതല്ല എന്ന് പറഞ്ഞു. ആ ഈ ബാബിൽ എന്ന് പറഞ്ഞ ഏതാ ബാബ്? ഈ ഏതാ ബാബ്? ഏതാ ബാബ്? ബാബ് എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹമായ കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യാ തെളിയിക്ക്. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ള വാദം ഇസ്തിഗാസയുടെ വാദമാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഇസ്തിഗാസവാദികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ഷംസുദ്ദീൻ ജസറി അദ്ദേഹം ഇസ്തിഗാസക്ക് വേണ്ടിയിട്ട് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? അന്ന ഇസ്തിഗാസ സാഹിബി മൂസ ബിഹി കാന ഫി അംറിൻ യുംകിനു മൂസ ഫിഅലുഹു വഹുവ ഇആനതു വലാ ഹസ്മി വഹുവ അംറുൻ മുഅ്താദ്. ഇവിടെ ഈ സൂറത്തുൽ ഖസ്ദ് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്തിഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മൂസ നബി അലൈഹി സ്വലാമിന് കഴിയുന്ന, യുംകിനു സാധ്യമാകുന്ന, കഴിയാത്തതല്ല, സൃഷ്ടികൾ അതീതം എന്ന അർത്ഥത്തിലല്ല,
അള്ളാഹു താലക്ക് മാർഗം കഴിയാവുന്നൊരു കാര്യമല്ല. ഈമാ ലക്തറു അലൈഹി ഇല്ലല്ലാ എന്ന അർത്ഥത്തിലല്ല, വഹുവ അംറുൻ മുഅതാദ്, അത് ഭൗതികമായിട്ടുള്ള ദൃശ്യമാർഗത്തിലുള്ള അർത്ഥത്തിലാണ്. ഇനി കേട്ടുള്ളൂ, വനഹ്നു ഇന്നമാ നംനഉ മിനൽ ഇസ്തിഗാസതി ബിൽ മഖ്ലൂഖി ഫീമാ യഹ്തസു ഫിഅലു ബില്ലാഹി അസ്സ വജല്ല. എന്നാൽ നമ്മൾ, അതായത് ഇബ്നു തൈമിയ റഹിമഹുള്ളയും അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ വാദമായി കൊണ്ടുവന്നതും എന്താണ്, ഇവിടെ നിങ്ങളോട് ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്താണ്, മഹ്ലൂക്കിനോട് എതിർക്കുന്ന എന്താണ്, അള്ളാഹു താലക്ക് മാത്രം അവകാശപ്പെട്ട് ഫീമാ യഹ്തസു ഫിഅലു ബില്ലാഹി, അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങളാണ്. ഏതുപോലെ കർ റഹ്മത്തി വൽ മഗ്ഫിറതി വ റിസ്കി വൽ ഹയാതി വ നഹ്വി ദാലിക ഫല യഖാൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഗ്ഫിർലി ഔ ഇർഹംനി ഔ ഇർസുഖ്നി ഔ ജിബ്നി വ അഅതിനി മാലൻ വ വലദൻ ലിഅന്ന ദാലിക ശിർക്കുൻ ബി ഇജ്മാ. അഥവാ ഇവിടെ അഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഈമാ ലാ യഖ്ദുറു അലൈഹി ഇല്ലല്ലാ എന്ന അർത്ഥത്തിൽ ഇസ്തിഗാസ അത് ശിർക്കാണെന്ന് മാത്രമല്ല ഇജ്മാഇന്റെ അടിസ്ഥാനം ശിർക്കാണ് എന്നതാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള വാദം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആക്ഷേപർഹമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ, അത് നിങ്ങൾക്ക് ഇബ്നു തൈമിയ റഹിമഹുള്ള ഗ്രന്ഥം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ അതിന് ചോദിച്ചാൽ മതി എന്താണ് കാര്യം, നിങ്ങൾ ചോദിച്ചാൽ മതി, എന്ത് ചെയ്യാം, വ്യക്തമാക്കാം. ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുള്ളമാകട്ടെ അല്ലെങ്കിൽ ആരുമാകട്ടെ, ഞങ്ങൾ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് പണ്ഡിതന്മാരാകട്ടെ, അവർക്കാർക്കും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമില്ല, സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കുൻ ബീജമാണ്, യാതൊരു ഒരു സംശയവുമില്ല. ബാക്കി തുടരട്ടെ, വൃത്തിയുമില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഈ അഭൗതികമായി എന്ന് പറഞ്ഞാലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ന് പറഞ്ഞാലും മാലായക്കതുർ അലൈഹി ഇല്ലല്ലാ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഇസ്തിഗാസ എന്നുള്ളത് ശിർക്കാക്കിയെടുക്കാൻ യാതൊരു, ഞങ്ങൾ നിങ്ങൾ ആരുടെ പേരിലാണോ ആക്ഷേപർഹമല്ല എന്ന് പറഞ്ഞത്, ആ അദ്ദേഹം തന്നെ പറഞ്ഞത് ശിർക്കാണ്, ഇജ്മാഇന്റെ അടിസ്ഥാനം ശിർക്കാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കളവുകൾ, അള്ളാഹുവിൻ്റെ കലാമിൽ നടത്തിയുള്ള കളവ് നടത്തിയിട്ടുള്ള നിങ്ങളൊക്കെ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഗ്രന്ഥം അതിന് നിങ്ങൾക്ക് ആ ഒരു ബർക്കത്തും ഇല്ല കേട്ടോ, ആ കിതാബ് തൊടാൻ തന്നെ നിങ്ങൾക്ക് ബർക്കത്തില്ല. അഭൗതികമായ നിലക്ക്, അതായത് കറാമത്ത് മുഅ്ജിസത്തിന്റെ ഭാഗത്തിലൂടെ ധാരാളം സംഭവ വികാസങ്ങൾ പ്രവാചകന്മാരുടേതാണെങ്കിലും ഔലിയാക്കളുടേതാണെങ്കിലും ജീവിത കാലഘട്ടത്തിലും മരണത്തിന് ശേഷവും ഒക്കെ ഇവിടെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരും സഹായാർത്ഥന നടത്തിയിട്ടുണ്ട്. വിശുദ്ധ അഭൗതികമായിട്ടുള്ള സഹായത്തേറ്റങ്ങൾ, കാര്യകാര ബന്ധങ്ങൾ അതീതമായിട്ടുള്ള സഹായത്തേറ്റങ്ങൾ, അത് മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിലാകട്ടെ അല്ലാതിരിക്കട്ടെ, ആരും തന്നെ നടത്തിയിട്ടില്ല. മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ. മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിലും കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണെന്നുള്ള ഒരു സംഭവം ഇല്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കൊണ്ടുവരും, ഇൻഷാല്ലാ നമുക്ക് നോക്കാം. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സംഭവം നമ്മൾ മനസ്സിലായല്ലോ, സുലൈമാൻ നബി അലൈഹി സ്സലാം ഇഫ്രീത്തിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഇസ്തിഗാസ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നതല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയും. ഇനിയും എന്ത് ചെയ്യാം, നിങ്ങൾ കൊണ്ടുവരും. ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമാകും. നിങ്ങൾ എന്തിയിട്ടെ, നിങ്ങൾ വോയിസ് ഇനിയും വരട്ടെ. ഖുർആനും ഹദീസും അതെല്ലാം അംഗീകരിച്ചു തരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളിപ്പോ കുറച്ച് നാളുകളായിട്ട് പറയുന്ന ചില പ്രയോഗങ്ങൾ, അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും ഞങ്ങളും ഞങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ കൊല്ലം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ട് ദീൻ മനസ്സ് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഇതേപോലെ എന്തെങ്കിലും നിലക്ക് ഞങ്ങളുടെ വാദം കളവാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കലാമിനെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെയൊക്കെ കൂട്ടി മാറ്റേണ്ട ഒരു ഗതികേടാണെങ്കിൽ അതൊരിക്കലും എന്തല്ല, ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞല്ലോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് ഈ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ ഈ ബന്ധത്തിന് അതീതമായി ഇൻഷാല്ലാ നമ്മൾ കിതാബുകൾ കൊണ്ടുവരുന്ന ഞാൻ സംസാരിക്കാം. അപ്പൊ എന്താണ് ഭൗതികമായിട്ടുള്ള ഇസ്തിഗാസ, എന്താണ് അഭൗതികമായിട്ടുള്ള ഇസ്തിഗാസ, ഇൻഷാല്ലാ നമുക്ക് കിടക്കാം. ഇവിടെ ഈ കിതാബ് സൈഫുല്ലാഹി അലാ മൻ കസബ അലാ ഔലിയ ഇല്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് കളവ് നൽകുന്ന ആ സൂഫികൾക്കെതിരെ എഴുതിയുള്ള കിതാബാണ്. അഥവാ ഇവിടെ ഔലിയാക്കൾക്കൊക്കെ അങ്ങനെ പല കഴിവുകളുണ്ട്, തസറുഫാത്തുകളുണ്ട്, അങ്ങനെ ഉണ്ട്. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ പരിധികളില്ലാത്ത കേൾവിയും കാഴ്ചയും അതുപോലെ കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നല്ലോ. അത്തരം ആൾക്കാർക്കൊക്കെ ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു എന്ത്, വൽ ഇസ്തിഗാസത്തു, ശ്രദ്ധിച്ചു കേട്ടോ, വൽ ഇസ്തിഗാസ തജൂസു, ഇസ്തിഗാസ അനുവദനീയമാണ്.
ഏത് നിലക്കൽ ഇസ്തിഗാസ അനുദിനീയമാണ്? ഫിൽ അസ്ബാബി ലാഹിർ ആദിയ. അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ, വാഹിർ എന്ന് പറഞ്ഞാൽ ദൃശ്യം എന്ന നിലക്ക്, ആദി എന്ന് പറഞ്ഞാൽ ഭൗതികമായ. അപ്പൊ ഭൗതികമായ ദൃശ്യമായ കാരണങ്ങൾ മുഖേനയുള്ള ഇസ്തിഗാസ അനുവദനീയമാണ്. കടിച്ചാ പൊട്ടാത്ത വാക്കൊന്നുമല്ല അസ്ബാബ്, കടിച്ചാ പൊട്ടാത്ത വാക്കാണ് ലാഹിർ, കടിച്ചാ പൊട്ടാത്ത വാക്കല്ല ആദി. അപ്പോ ഇതിന്റെ മലയാള പദങ്ങളാണ് ഭൗതികം, ഇതിന്റെ വാഹിർ എന്നുള്ള പദത്തിന്റെ മലയാളം പദമാണ് ദൃശ്യം, അസ്ബാബ് എന്നുള്ളതിൻ്റെ മലയാളം പദമാണ് കാര്യകാരണ ബന്ധം. ഓക്കെ, മിനൽ ഉമൂൽ ഹിസ്സിയത്തി, അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അതാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇസ്തിഗാസ. അതിനാണ് ഭൗതികമായി അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനുള്ളിൽ അല്ലെങ്കിൽ ദൃശ്യമായ മാർഗത്തിൽ നിന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഇസ്തിഗാസയാണ് അമ്മൽ ഇസ്തിഗാസത്തു. ഇനി കേട്ടല്ലോ അടുത്ത ഇസ്തിഗാസ, അമ്മൽ ഇസ്തിഗാസത്തു ബിൽ ഖുവ്വത്തി വത്തഹ്സീനി ഔ ബിൽ ഉമൂരിൽ മഅനവിയത്തി. ഉമൂരിൽ മഅനവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരെ മറ്റ് ആദ്യം പറഞ്ഞിട്ടുള്ള ഹിസ്സിയായിട്ടുള്ള കാര്യങ്ങൾക്കെതിരാകുന്നത് അഥവാ അഭൗതികമായിട്ടുള്ള, ഫിൽ ഉമൂൽ മഅനിയ എന്ന് പറഞ്ഞാൽ അഭൗതികമായിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ് കാര്യകാരണങ്ങൾ ബന്ധങ്ങൾ അപ്പുറമായിട്ടുള്ള ഇസ്തിഗാസ. അതിന് ഉദാഹരണം കൊടുക്കും, പിന്നെ ഷദാഇദി കൽ മറദി വഖൗഫിൽ അറഖി വദ്ദൈഖി വൽഫഖ്രി. ഇതുപോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രോഗമുണ്ടാകുന്ന അവസ്ഥയിൽ, അതുപോലെ ദാരിദ്ര്യമുണ്ടാകുന്ന അവസ്ഥയിൽ, അതുപോലെ റിസ്ക് തേടുന്ന അവസ്ഥയിൽ, ഇതൊക്കെ വനഹ്വിഹി ഫമിൻ ഹസാഇസില്ലാഹി ഫലാ യുസ്കറു ഫീഹാ ഗൈറുഹു. ഇതൊക്കെ അള്ളാഹു താലക്ക് മാത്രം ഹാസാക്കപ്പെട്ട കാര്യമാണ്, അത് അള്ളാഹു താല അല്ലാതെ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും തന്നെ തേടാൻ പറ്റില്ല. കാരണം എന്താ, അള്ളാഹു താല പറയുന്നു വൈദാ മസ്സഖുമുദ്ദുറു ഫിൽ ബഹ്രി വല്ല മൻ തദ്ഊന ഇല്ലാ ഇയാ ഫനഫാ ദുആഅ ഗൈരിഹി. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ഈ പരാമർശിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇസ്തിഗാസയുടെ അടിസ്ഥാനത്തിൽ എന്താണ്, അള്ളാഹു താല ദുആ അള്ളാഹു താലക്കല്ലാതെ എന്ത് ചെയ്യുന്നു, വിരോധിക്കുന്നു. ഫതഅയ്യന ഇൻഫിറാദുഹു ബിഹി, അതുപോലെ തന്നെ ഇത്തരം ദുആകളൊക്കെ അള്ളാഹു താലക്ക് മാത്രം എന്ത് ചെയ്യുന്നു, ഏകത്വമാക്കുന്നു. ഇത് അള്ളാഹു താല കൃത്യമായി തന്നെ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന് പുറമേ മറ്റാരോടും തന്നെ നീയാൻ പാടില്ല, വിളിച്ചു തേടാൻ പാടില്ല. ഏത് തരത്തിൽ ഇസ്തിഗാസ? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ഇനി നിങ്ങൾ പറയാണ് ഇത് ഈ കിതാബ് എന്ന് വെച്ചാൽ ഇദ്ദു സമീൻ ഫീ ബയാനി മസാഇലുദ്ദീൻ, ഇത് റൂഹുൽ മഅാനിയുടെ മുസന്നിഫായിട്ടുള്ള ആലിസി റഹ്മുള്ള ഉസ്താദായിട്ടുള്ള സുവൈദി റഹ്മുള്ളാണ്, അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്. അദ്ദേഹം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു എന്താണ് ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത്, എന്താണ് അവർക്ക് കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർക്ക് കസ്ബ് ഉണ്ട്, അതുപോലെ തന്നെ അവർ കാരണം എന്ന നിലക്കാണ്, ഈ അർത്ഥത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഫഇൻ ഖുൽത ഇന്നലിൽ മുസ്തഖാസി ബിഹിം ഖുദറത്തൻ കസ്ബിയത്തൻ വതസബ്ബുബിയത്തൻ. എന്താണ് ഇവിടെ ഈ പരാമർശിക്കപ്പെടുന്ന ഇസ്തിഗാസ ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് എന്താണ്, അവർ കസ്ബിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർ കാരണം എന്ന നിലക്കാണ്, അവർക്ക് അള്ളാഹു താല കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫുതുൻസബുൽ ഇഗാസത്തു ഇലൈഹിം ബിഹാദിൽ മഅന, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്. കൊല്ലാ ലഹു, അപ്പൊ അതിനുള്ള മറുപടി എന്താണ് ബാക്കവി, ഇന്ന കുല്ലൻ മിന്നാ ഫീമൻ യുസ്തഗാസു ബിഹി ഇൻദ ഇൽമാമി മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അള്ളാഹു താലക്ക് പുറമെ തിരിയുന്ന നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹു താലക്ക് മാത്രം തേടേണ്ട ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഔ ലിസ്വാലി മാ ലാ യുഅതീഹി വയംനഹു ഇല്ലല്ലാഹ്, അള്ളാഹു താലക്ക് മാത്രം നൽകാവുന്ന അല്ലെങ്കിൽ അള്ളാഹു താല മാത്രം തടയാവുന്ന ഒരു കാര്യമാണ്, അതല്ല സൃഷ്ടികൾക്ക് കഴിയാവുന്ന ഒരു കാര്യമല്ല. വഅമ്മാ ഫീമാ അജാ ദാലിക മിമ്മ യജ്രി ഫീഹി തആവുനു വതആദു ബൈനന്നാസ് വസ്തഗാസു ബഅദിഹിം ബിബഅദ് ഫഹാദ ഷൈഉൻ ലാ നഖൂലു ബിഹി. സൃഷ്ടികൾ പരസ്പരം ഒക്കെ സഹായം ചോദിക്കുന്നത് നമ്മളതിനെ ചെയ്യുന്നില്ല, നമ്മളതിനെ പറ്റി സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിക്കുന്ന കാര്യം എന്താണ്, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾ അപ്പുറമായ ഇസ്തിഗാസ, അതുപോലെ തന്നെ അഭൗതികമായ ഇസ്തിഗാസ, അതാണ് ഇവിടുത്തെ ചർച്ച. പിന്നെ അദ്ദേഹം തുടർന്ന് പറയുന്നു വലാ യുസ്തഗാസു ബിഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് വലാ യുസ്തആനു ബിഹി വലാ യതവക്കലു അലൈഹി വയുൽതജു ഫിദാലിക ഇലൈഹി. എന്താണ് ഇവിടെ അള്ളാഹു താലാക്കുള്ളല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, തവക്കൽ ചെയ്യാൻ പാടില്ല. ഫലാ യുഖാലു അഹദിൻ ഹയ്യിൻ ഔ മയ്യിത്തിൻ, അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ
തേടാൻ പാടില്ല. ഖരീബൻ ഔ ബഈദൻ, അത് വിദൂരത്തുള്ള ആളാകട്ടെ അല്ലെങ്കിൽ സാന്നിധ്യത്തിലുള്ള ആളാകട്ടെ. ഉർസുഖ്നി ഔ അമിത്നി ഔ അഹീ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. ഔ ഇഷ്വി മരീദി, അങ്ങനൊന്നും ഒരിക്കലും തന്നെ ഒരാളോടും പാടില്ല. കാരണം ഹുവ മിനൽ അഫ്അൽ ഖാസിതി ബിൽ വാഹിദിൽ അഹദ്, അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടുള്ള, അവൻ്റെ പ്രവർത്തനത്തിൽ മാത്രം അവകാശപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതല്ല അതൊരിക്കലും തന്നെ പാടില്ല, ഒരിക്കലും തന്നെ ഒരു പടപ്പിനോടും പാടില്ല. ഇനി സൃഷ്ടികൾക്ക് നൽകപ്പെടുന്ന കാര്യമാണല്ലോ, അത് കുഴപ്പമില്ല. കജറത്തിൽ ആദത്തു ബി ഹുസൂലിഹ മിമ്മൻ അഹല്ലഹുല്ലാഹു ബിലഹ അഇന്നി ഫീ ഹംലി മതാഇ, ഇതുപോലെ എന്തെങ്കിലും ചുമക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ അവനക്ക് കഴിയാവുന്ന കാര്യമാണ്. കാരണം ലിമൻ ലഹു ഖുദ്റത്തുൻ കസ്ബിയത്തുൻ, അവന് കസ്ബുണ്ട്, അതുപോലെ അവന് ശക്തിയുണ്ട്. ഇതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരോട് ചോദിക്കാൻ കുഴപ്പമില്ല. അതല്ലാതെ അള്ളാഹു തആലയോട് മാത്രം ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ ഒരിക്കലും തന്നെ തേടാൻ പാടില്ല. ഇനി ബാക്കി സംസാരിക്കട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോളാം, ഖുദ്റത്തുള്ള ഒരു കാര്യം എന്താണ്, അതിനൊരു ഉദാഹരണം പറയണം. ഒരു മിനിറ്റ്, ഒന്നൊരു കേൾക്കട്ടെ, ഒറ്റ മുന്നിലാകട്ടെ. സൃഷ്ടികൾക്ക് കുദരത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടാകും എന്ന് അതിൽ നിന്നൊരു തോന്നലുണ്ട്. കാരണം അള്ളാഹുവിന് മാത്രം കുദരത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ സൃഷ്ടികൾക്കും കൂടി കുദരത്തുള്ള കാര്യം ഉണ്ടാകണമല്ലോ, അങ്ങനെയാണല്ലോ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു തആലയാണ് എല്ലാവർക്കും എല്ലാ ശക്തികളുടെ കുടുംബസ്ഥ, അതിൽ ആർക്കും കുഴപ്പമില്ല. സൃഷ്ടികൾ സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് ആരും തന്നെ പറയുന്നില്ല. സൃഷ്ടികൾ കഴിവ് എന്താണ്, അള്ളാഹു തആല കൊടുത്ത കഴിവ് തന്നെയാണ്. പക്ഷേ അള്ളാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് അള്ളാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെ, അതൊരിക്കലും തന്നെ ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഒരു വശം വരുന്നത്, അപ്പോ സൃഷ്ടികൾക്കും കൂടി കുദരത്തുള്ള, സൃഷ്ടികൾക്ക് കുദരത്തുള്ള സൃഷ്ടികൾക്ക് ഉദരത്തുള്ള ഒരു കാര്യം എന്താണ്. ഇപ്പൊ ഇവിടെ സൃഷ്ടികൾക്ക് ഉദരത്തുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ബാക്കവിനോട് ഞാൻ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു, ബാക്കവിയുടെ മറുപടി പറയുന്നു. ആ മറുപടി പറയുക എന്നുള്ളത് അദ്ദേഹത്തിന് കഴിവിൽപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മൾ ചോദിക്കുന്നു. ഇനി ബാക്കവിനോട് നമ്മൾ ചില കാര്യങ്ങൾ മുട്ടുകുത്തിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, അതെന്താണ്, അത് അദ്ദേഹത്തിനോട് ഇസ്തിഗാസ നടത്തല്ല, മറിച്ച് അത് കഴിയില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സൃഷ്ടികൾ കുദ്രത്തുള്ള ശരിക്കും ശ്രദ്ധിച്ച കുദ്രത്തുള്ള എന്ന രീതിയിൽ കൊണ്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അതിലേക്ക് അടക്കാം. അപ്പൊ അള്ളാഹുവിന് മാത്രം കുദ്രത്തുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അള്ളാഹുവിന് മാത്രം കുദ്രത്തുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ സൃഷ്ടികൾക്ക് കുദ്രത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടാകും എന്ന് അതിൽ നിന്നൊരു തോന്നലുണ്ട്. ആ തീർച്ചയായിട്ടും സൃഷ്ടികൾക്ക് അള്ളാഹു തആല കൊടുത്ത കാര്യങ്ങളുണ്ട്, ആ കൊടുത്ത കാര്യങ്ങൾ സൃഷ്ടികളുടെ കുദ്രത്തിൽ പെട്ടതാന്ന് പറയാറുണ്ട്. കാരണം അള്ളാഹുവിന് മാത്രം കുദ്രത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ സൃഷ്ടികൾക്കും കൂടി കുദ്രത്തുള്ള കാര്യം ഉണ്ടാകണമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഒരു വശം വരുന്നത് അങ്ങനെ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് മാത്രം ഒരു ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവർക്കും ഐഫോൺ ഉണ്ടാവണമെന്നില്ല, അത് വേറെ കാര്യം. എന്തായിരുന്നാലും നിങ്ങളുടെ ബുദ്ധി എങ്ങനെ പോയി എനിക്കറിയില്ല. എന്തായിരുന്നാലും സൃഷ്ടികൾക്ക് കഴിവ് എന്ന് വെച്ചാൽ, സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഴിവുണ്ട്, അള്ളാഹു തആല തന്നെ കൊടുത്തു, അതല്ലാതെ അവരെ സ്വന്തമല്ല. അപ്പോ സൃഷ്ടികൾക്കും കൂടി കുദ്രത്തുള്ള, സൃഷ്ടികൾക്ക് കുദ്രത്തുള്ള ശരിക്കും ശ്രദ്ധിച്ചോളാം, കുദ്രത്തുള്ള ഒരു കാര്യം. ആ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, സൃഷ്ടികൾക്ക് കൂടി കുദ്രത്തുള്ള കാര്യം എന്ത് ചെയ്യാ, നമുക്കിവിടെ നമ്മുടെ സഹോദരൻ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അതിലേക്ക് കടക്കാം. കിതാബ് തുറക്കട്ടെ. അയ്യവാ, ഇവിടെ ഇത് കിതാബ് ഷിഫ എന്നുള്ളത് ഇമാം ഖാദിയാദ് റഹ്മുള്ള കിതാബാണ്. നീ കേട്ടോളൂ എന്താ ആദ്യം പറയുന്നു. ഇഅലം അന്ന മഅന തസ്മീതന മാ ജാഅത് ബിഹിൽ അംബിയാ മുഅ്ജിസ ഹുവ അന്നൽ ഖൽഖ അജസു അനിൽ ഇസ്ബാതി ബിമിസ്ലിഹ വഹി അലാ ദർബൈൻ. കൃത്യമായി തന്നെ ഈ പറയപ്പെടുന്ന മുഅ്ജിസത്തുകൾ എന്താണ്, രണ്ട് നിലക്കാണ്. ഓക്കെ, രണ്ട് നിലക്കാണ്. ദർബുൻ ഹുവ മിൻ നൗഇ ഖുദറത്തിൽ ബഷർ, എന്താണ് ഈ പറയപ്പെടുന്ന ദർബ്, ഈ പറയപ്പെടുന്ന ഉദാഹരണം കേട്ടോ. ദർബുൻ ഹുവ മിൻ നൗഇ ഖുദറത്തിൽ ബഷർ, ഖുദറത്തിൽ ബഷർ, ഖുദറത്തിൽ ബഷർ, ഖുദറത്തിൽ ബഷർ. ഓക്കെ, അപ്പോൾ സൃഷ്ടിക്ക് ഖുദറത്ത് ഉണ്ടോ എന്നുള്ളത് നിങ്ങളെ ഖുദറത്തുണ്ട്, തീർച്ചയായിട്ടും അള്ളാഹു തആല തന്നെ ഖുദറത്ത് കൊടുക്കുന്നത്. ആ ഖുദറത്തിൽ ബഷറിൽപ്പെട്ട കാര്യം എന്താണ്, അങ്ങനെ ആ തരത്തിലുള്ള മുഅ്ജിസത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് എന്ത്, പ്രവാചകന്മാർക്ക് അള്ളാഹു തആല മരണസമയമായി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇളവുണ്ട്, അദ്ദേഹത്തിന് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ആ കാര്യത്തിൽ നിന്നും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, അത് അധികരിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ അദ്ദേഹം ഒരു ഉദാഹരണമായി കൊടുക്കുന്നത്. കസർഫിഹിം തമന്നിൽ മൗത്ത് എന്നുള്ള ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രം മതി എന്ന് പറഞ്ഞത് മിന്നൗ ഈ കുദറത്തിൽ ബഷ. ഇനി ഇനി ചില മുഅ്ജിസാത്തുകളുണ്ട്, അതെന്താണ്? വദർബുൻ ഹുവ ഖാരിജുൻ അൻ ഖുദറത്തിഹിം, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അത് അവരുടെ കഴിവിനതീതമാണ്, മനുഷ്യ കഴിവിനതീതമാണ്, മനുഷ്യ കഴിവിന് പുറത്താണ്. ഫലം യക്തിറു അലൽ ഇത്യാൻ ബി മിസ്ലിഹി, അവർക്കിലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധ്യമല്ല. ഏതുപോലെ ഹിയാഇൽ മൗത്ത, ഏതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത്, വ കൽബിൽ അസ, അതുപോലെ തന്നെ വടി പാമ്പാവുക എന്നുള്ളത്, വ ഇഖ്റാജി നാഖത്തിൻ മിൻ സഹറത്തിൻ, അതുപോലെ തന്നെ ഒരു ഒട്ടകം ഒരു എന്താ പറയുക മൗണ്ടനിൽ നിന്ന് വരിക എന്നുള്ളത് എന്താണ്, അതും അസാധ്യമാണ്. വ കലാമി ഷജറത്തിൻ, അതുപോലെ തന്നെ ഈ മരം സംസാരിക്കുക എന്നുള്ളത് എന്താണ്, അതൊരിക്കലും തന്നെ അവരുടെ കഴിവിൽപ്പെട്ടതല്ല, കഴിവിന് അതീതമാണ്. വനബിൽ മാ ഈ മിനൽ അസാബി, അതുപോലെ തന്നെ അവരുടെ വിരലിൽ നിന്നും എന്താണ് വെള്ളം പുറപ്പെടിക്കുക എന്നുള്ളത് എന്താണ്, കഴിവിൻ പുറത്താണ്. മുൻഷിക്കാക്കൽ കാം, അതുപോലെ തന്നെ ചന്ദ്രനെ പിളർത്തുക എന്നുള്ളത് എന്താണ്, അവരുടെ കഴിവിനതീതമാണ്, ഒരിക്കലും തന്നെ സൃഷ്ടികളുടെ അതുപോലെ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല. മിമ്മ ലാ യുംകിനു അൻ യഫ്അലഹു അഹദുൻ ഇല്ലല്ലാഹ്, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഹ്യാഇൽ മൗത്ത വ ഖൽബിൽ അസ ഇഖ്റാജി നാഖത്തിൻ അതുപോലെ കലാമി ഷജറത്തിൻ വനബിൽ മാഇമിൽ അസാബി എന്നൊക്കെ ഉള്ളത് ഉദാഹരണങ്ങളായി കൊടുക്കുന്നു. എന്തിന് ഉദാഹരണം കൊടുക്കുന്നു? ദർബുൻ ഹുവ ഖാരിജുൻ അൻ ഖുദ്റത്തിഹിം, മനുഷ്യരുടെ കഴിവിനതീതമായി അള്ളാഹു തആലക്ക് മാത്രം. ഇമ്മാ ലാ യുംകിനു യഫ്അലു അഹദുൻ ഇല്ലല്ലാഹ്, അള്ളാഹു തആലക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. ഫയകൂൻ ദാലിക അലാ യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് പ്രവാചകരുടെ കൈകളിലൂടെ എന്താണ് സംഭവിക്കുന്നൊരു കാര്യമാണ്. മിൻ ഫിഇലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. വതഹദ്ദീഹി മയുകദ്ദിബുഹു അയ്യതിയ ബിമിസ്ലിഹി തഅജീസുൻ ലഹു, ഇതെന്താണ്, ഇതിനെ എതിർക്കുന്നവർക്ക് ഒരു വെല്ലുവിളി എന്ന നിലക്കാണ് എന്താണ് അള്ളാഹു തആല ഇത്തരം കാര്യങ്ങൾ പ്രകടമാക്കുന്നത് അവരുടെ കൈയിലൂടെ. അപ്പോൾ ഇവിടെ സൃഷ്ടികൾ കഴിയുന്ന ദർബുൻ ഹുവ മിന്നൗ ഈ ഖുദ്റത്തിൽ ബഷർ, അതുപോലെ ദർബുൻ ഹുവ ഖാജൻ ഖുദ്റത്തിൽ ബഷർ എന്നുള്ളത് കൃത്യമായി തന്നെ ഇവിടെ ഇമാം ഖാളിയ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ അഷിഫ വി തഅരീഫ് ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. നമ്മൾ ബാക്കി എനിക്കൊരു ഉപദേശം പറയണ്ടെന്ന് കേട്ടോ. അപ്പൊ ആയത്തില്ലെങ്കിൽ ആയത്തിന്റെ കീഴ് ഏതെങ്കിലും ഒരു ആയത്തിന്റെ കീഴിൽ പ്രാമാണികരായ പരിഗണിക്കാൻ പറ്റുന്ന മുഫസ്സിലുകൾ പറഞ്ഞതായ വിശദീകരണമായാലും വിരോധമില്ല. ഞാൻ എന്തായാലും ഇവിടെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ബാക്കവി അല്ല ഒരു പണ്ഡിതിനെ പ്രാമാണികതയും അതുപോലെ പ്രാമാണികം അല്ല എന്നുള്ളത് വിധി കൽപ്പിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും അതിന് മാനദണ്ഡങ്ങളുണ്ട് ഇൻഷാല്ലാ. അത് എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞുതരാം. എന്നെ ആദ്യം പറയട്ടെ, മനസ്സിലായി? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി, നേരത്തെ പറഞ്ഞതുപോലത്തെ മറുപടിയല്ല, മറപിടിയല്ല, അല്ലെങ്കിൽ പ്രസംഗ മത്സരമല്ല. പ്രസംഗ മത്സരം ഞാനല്ലല്ലോ, നിങ്ങളെല്ലാത്തിൻ്റെ അത് സംസാരിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു. പ്രസംഗ മത്സരത്തിൽ നിങ്ങൾ തന്നെയാണ് നമ്പർ വൺ, ഒരു കുഴപ്പമില്ല. അല്ലല്ല, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതേപോലെ ഒന്നും കക്കാതെ ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അള്ളാഹു തആല നിങ്ങൾക്ക് ഹിദായത് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മന്ത് ചെയ്യാൻ പറ്റും, ആ സത്യം ഉൾക്കൊള്ളാൻ പറ്റും. ഹിദായത് നൽകുന്ന അള്ളാഹുയാണ്, കാര്യകാരണ ബന്ധങ്ങൾ അപ്പുറമാണ് അള്ളാഹു തആല എന്താ ഹിദായത് എന്നുള്ള കാര്യം. ഹിദായത് നിങ്ങളെ മനസ്സിലിടാൻ നമുക്ക് കാണിക്കാൻ വേണ്ടി മാത്രം പറ്റുള്ളൂ, അതായത് നിങ്ങൾക്കിത് കാണിച്ചു തരിക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നിങ്ങളെ മനസ്സിലത് ഉൾക്കൊള്ളുക എന്നുള്ള അള്ളാഹു തആലക്ക് എന്താ പറ്റുള്ളൂ. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അബൂ താലിബിന് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു ഇതുണ്ട്, തൗഫീഖ് ഉണ്ടല്ലോ, അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയില്ല. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ജസാകുമുല്ലാഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.